ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഞാൻ ഇൻ്ററായിട്ട് കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. നമ്മുടെ തിലാപ്പിയ, ബെറ്റ, എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ ഞാൻ എൻ്റെ തില ബെറ്റ ബോട്ടിലെ തൻ്റെ ഒരു ഞാൻ തൊട്ടൊരു ക്ലിപ്പ് പോലെ അതും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തിലാപ്പിയ ഫുഡ് എടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം, തിലാപ്പിയയുടെ അപ്ഡേറ്റ്സ് എല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ആൾ നന്നായിട്ടൊന്ന് കിറങ്ങിക്കിടക്കുകയാണ്. കാരണം എൻ്റെ വയറുണ്ട് നിങ്ങൾ വെച്ചാൽ ആൾ പ്രഗ്നൻ്റ് ആണെന്ന്. പക്ഷേ ആ ആൾ നന്നായിട്ട് തീറ്റ എടുക്കുന്നുണ്ട്. അതാണ് അവൻ്റെ വയറ്, മെയിലിൻ്റെ വയറ് ഉണ്ടാലും അറിയാം. അത് നന്നായിട്ട് തീറ്റ എടുക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ വയറ് ഇങ്ങനെയിരിക്കും. അല്ലെങ്കിൽ നേരിട്ട് നോക്കുമ്പോൾ അവൻ നല്ല ചപ്പിയിരിക്കും. നാളെ രാവിലെ ആകുമ്പോൾ നല്ല ചപ്പിയിരിക്കും. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമുക്കിത് അറിയാന്നുള്ളതാണ്. നിങ്ങൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചു നോക്കുന്നത് ഫ്രീസായതിനേക്കാളും, ഫ്രീസായി രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ അവർ വയർക്ക് നല്ല പെരുവുന്നുണ്ടായിരിക്കും. കുറച്ചൊരു മീഡിയം സൈസ് ആകുമ്പോൾ തന്നെ അവിടെ വയർക്ക് നല്ല പെരുവിരിക്കും. പിന്നെ നമ്മളെ ഫൈറ്ററിൻ്റെ കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാകുന്ന ചോദിക്കുന്നതിൻ്റെ വയർ ഇത്രയും പെരുവ്, നല്ല പെരുവ്. അപ്പോൾ ഇത്രയെങ്കിലും അത് പെരുവ്. അപ്പോൾ അവർ മൊത്തം ഫുഡും എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ബ്രീഡിങ് സമയത്ത് ഇപ്പോൾ ഇത് ബബിൾ നെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളിപ്പം ബ്രീഡിങ്ങിന് ഇടുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ തീറ്റ ഇട്ട് കൊടുത്തു. തീറ്റ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ബബിൾ നെസ്റ്റ് എല്ലാം പൊട്ടി പോയിട്ടുണ്ട്. അതിൽ നമുക്കൊരു കാര്യം കൂടെ മനസ്സിലായിട്ടുണ്ട്, ബ്രീഡിങ് സമയത്ത് ഫിഷ് ഫുഡ് ഇട്ട് കൊടുത്താൽ ബബിൾ നെസ്റ്റ് ഇല്ലാതെ താഴേക്ക്. അങ്ങനത്തെ ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും നമുക്കിനി നമ്മുടെ തിലാപ്പിയ ടാങ്കിൻ്റെ അപ്ഡേറ്റ്സും കൂടെ നോക്കണം. നമ്മളിപ്പോഴായിട്ട് പറഞ്ഞത് ബെറ്റേര ഫുഡിൻ്റെ കാര്യമാണ്. ഇനി നമുക്ക് അടുത്ത അറിയാനുള്ളത് തിലാപ്പിയ ഫുഡ് എടുക്കുന്ന എല്ലാ കാര്യങ്ങളുമാണ്. നമ്മുടെ ഫൈറ്റർ ബോട്ടിൽ ചെയ്തിട്ടുള്ള ഞാൻ ആദ്യം കാണിച്ചതാണ്. ഇത് കണ്ടില്ലേ, കാണാമെന്ന് അറിയാം. നല്ല പെരുവിയാണ് ഇരിക്കുന്നത്, ശ്രദ്ധിച്ചു നോക്കി അറിയാം. കാരണം നന്നായിട്ട് എന്നെ ഫുഡ് എടുത്തോണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ഞാൻ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്തിരിക്കുന്ന തിലാപ്പിയ ടാങ്ക് നമുക്ക് കാണാം. തിലാപ്പിയ ടാങ്ക് നല്ല കാറ്റുണ്ട്, നല്ല കാറ്റാണ് അല്ലേ, നല്ലതായിട്ട് തന്നെ കാറ്റടിക്കുന്നുണ്ട്. ഇപ്പൊ തിലാപ്പിയ ടാങ്കിന്റെ അടിയില് മുട്ടപ്പായ നല്ല ഹെൽത്തി ആയിട്ടുണ്ട്. വേനൽ സമയത്ത് വെച്ചിട്ട് എന്താ അടിയിലെ വാട്ടർ ക്വാളിറ്റി ആവശ്യത്തിന് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. വലിയ തിലാപ്പി ഉണ്ടല്ലേ, എന്താ കാക്കയുടെ തൂവല് ഇത് പറന്ന് പോകുമ്പോ നിൽക്കുന്നതാണ്. താമരക്കുളത്തിൽ ഇതാ വീണ്ടും കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പതാ കുറച്ച് വെള്ളം വറ്റുന്നുണ്ട്. കാരണം ഇപ്പൊ പഴയതുപോലെ മഴയൊന്നും വരുന്നില്ല. ശ്രദ്ധിച്ചു നോക്കിയാൽ വെള്ളം വറ്റി തുടങ്ങി. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതെല്ലാം ഉൾപ്പെടുത്താനാണ്. അടുത്ത വീഡിയോ കാണാൻ വേണ്ടി ബൈ ബൈ.